കണ്ണൂരിന്റെ ആകാശ സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചിട്ട് രണ്ടാണ്ട്. 20 ലക്ഷത്തിലധികം യാത്രക്കാരാണ് രണ്ടു വർഷത്തിനിടയിൽ വിമാനത്താവളം വഴി യാത്ര ചെയ്തത്. വിദേശ വിമാനങ്ങളുടെ സർവീസ് ആരംഭിക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകാത്തതാണ് കിയാലിന്റെ പ്രധാന പ്രതിസന്ധി. കീഴല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മൂർക്കൻ പറമ്പിൽ നിന്നും ഉത്തര മലബാറിന്റെ വികസനത്തിലേക്ക് വിമാനങ്ങളുടെ ചിറകടി ഉയർന്നിട്ട് രണ്ടു വർഷമാകുന്നു. വിവാദങ്ങളും പ്രതിസന്ധികളും കിയാലിനെ പിന്തുടരുന്നുണ്ടെങ്കിലും രണ്ടു വർഷം കൊണ്ട് 20 ലക്ഷത്തിലധികം യാത്രക്കാർ എത്തിയത് വലിയ പ്രതീക്ഷകളോടെ തന്നെയാണ് അധികൃതർ നോക്കിക്കാണുന്നത്. റൺവേയുടെ കാര്യത്തിലും ഏത് കാലാവസ്ഥയിലും വിമാനങ്ങൾ ഇറക്കാൻ കഴിയുന്ന സംവിധാനങ്ങളും കൂടുതൽ വിമാനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയും എന്ന കാര്യത്തിലും കണ്ണൂർ മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് മുൻപന്തിയിലാണെങ്കിലും വിദേശ വിമാന കമ്പനികൾക്ക് സർവീസ് ചെയ്യാനുള്ള പോയിന്റ് ഓഫ് കോൾ അനുമതി കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല. പലതവണ കേന്ദ്ര സർക്കാരിന് മുൻപിൽ അനുമതിക്ക് വേണ്ടി അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ അനുകൂല നിലപാടുകൾ കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. പോയിന്റ് ഓഫ് കോൾ അനുമതി ലഭിച്ചില്ലെങ്കിലും കൊറോണ കാലത്ത് 9 വിദേശ വിമാന കമ്പനികളുടെ വൈഡ് ബോഡി വിമാനങ്ങൾ ഉൾപ്പെടെ കണ്ണൂരിലെത്തിയിരുന്നു. കൂടാതെ കോവിഡ് കാലത്ത് നാടണയാൻ കൊതിച്ച ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമായി മാറാനും കണ്ണൂർ വിമാനത്താവളത്തിന് കഴിഞ്ഞു. ദിനംപ്രതി വിമാനങ്ങൾ ചാർട്ട് ചെയ്തുകൊണ്ട് ആയിരങ്ങളാണ് കണ്ണൂരിലെത്തിയത്. വിമാനത്താവളം യാഥാർത്ഥ്യമായതോടെ കിഴല്ലൂർ പഞ്ചായത്ത് വികസന കാര്യത്തിൽ മുന്നേറുകയാണ്. കിൻഫ്രയുടെ വ്യവസായ പാർക്കും KTDC ഹോട്ടൽ, കാർഗോ കോംപ്ലക്സ് തുടങ്ങിയവയൊക്കെ ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള സംരംഭങ്ങളും ഉൾപ്പെടെ വലിയ വികസനമാകും കണ്ണൂരിലും മറ്റും വരാനിരിക്കുന്ന വർഷങ്ങളിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.